നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായി പ്രതിപക്ഷ തിരിക്കേണ്ടി വന്നതിന്റെ ആഘാതം പ്രതിപക്ഷ നേതാവ് വിഡി സതീശന് ഇന്നും വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോഴും വിഡി സതീശന് പറയേണ്ടി വരുന്നത് തുടർഭരണം ലഭിച്ചതിന്റെ അഹങ്കാരവും ദാഷ്ട്യവുമാണ് സിപിഎമ്മിന് ഉള്ളതെന്ന് ഭരിക്കാൻ കഴിയാത്തതിന്റെ അസഹിഷ്ണുതയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വിഡി സതീശനും കോൺഗ്രസ്സിനും ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം അതിനിങ്ങനെ കടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ജനം ജയിപ്പിച്ച പാർട്ടി ഭരണത്തിൽ വരും അത്ര തന്നെ പിന്നെ ഏതൊരു ദുരിതകാലത്തും കോൺഗ്രസ്സുകാർ രാഷ്ട്രീയം പറഞ്ഞതും മതം മാത്രമാണ് പ്രശ്നമെന്ന് പൊതുമധ്യത്തിൽ പ്രസംഗിക്കുമ്പോഴും ഇരന്നു വാങ്ങിയ കൊലപാതകം കർമ്മഫലം 3 ഇഞ്ച് ആഴത്തിൽ ഹൃദയത്തിൽ കുത്തിയാൽ മരിക്കുമോ ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ഒരു പാവം പയ്യനെ ക്രൂരമായി കൊന്നിട്ട് വിശുദ്ധഗാനം പാടിയവരാണ് അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നതെന്ന് ജനം തിരിച്ചറിയുന്നുണ്ട് മരിച്ച ദിവസം പോലും കൊലചിരി നടത്തുന്ന ഫോട്ടോയും പോസ്റ്റിട്ട് ആഘോഷിച്ച കപട രാഷ്ട്രീയമാണ് കോൺഗ്രസ് നേതാക്കന്മാർ പ്രകടമാക്കിയിരിക്കുന്നത് നിങ്ങളിപ്പോൾ പ്രകടമാക്കിയ കാര്യങ്ങളാണ് അഹങ്കാരവും ധിക്കാരവും അത് കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ് എന്തായാലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ അഹങ്കാരവും ദാഷ്ട്യവും ഒക്കെ ഇഷ്ടമാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനത്തിനും അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത് തുടർഭരണത്തിൽ രണ്ടാം പിണറായി സർക്കാർ വന്നത് ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന്റെ പ്രതിഫലനമാണ് അതിനിങ്ങനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല പിന്നെ സൈബർ ആക്രമണത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ ഘോരഘോരം പ്രസംഗം നടത്തുമ്പോൾ പറയാതിരിക്കാൻ വയ്യ പണ്ട് പ്രതിപക്ഷ നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയിരുന്ന നിലവാരമില്ലാത്ത കമന്റുകളെക്കുറിച്ച് അന്ന് തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ നിലവാരം ജനങ്ങൾ വിലയിരുത്തിയതാണ് അതുമാത്രമല്ല സൈബർ ആക്രമണത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് കോൺഗ്രസ്സിനും അണികൾക്കുമുള്ളത് ഇടതുമുന്നണിയിലെ നേതാക്കന്മാരെയും അവരുടെ മക്കളെയും സൈബറിടങ്ങളിലും പൊതുമധ്യത്തിലും മുദ്രാവാക്യങ്ങളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും അധിക്ഷേപിച്ചത് പൊതുസമൂഹം കേട്ടതാണ് ഏതു വിധത്തിൽ അധിക്ഷേപിക്കാമോ ആ വിധത്തിലൊക്കെ നിങ്ങൾ ആക്ഷേപിച്ചതാണ് എന്നിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ ജനാധിപത്യം അത് തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഗുണ്ടായിസവും അതിലെന്ത് നീതിബോധവും എന്ത് ന്യായവുമാണ് ഉള്ളത് എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത് ഈ ഒരു അവസരത്തിൽ അനിവാര്യമാണ് സൈബറിടങ്ങളിലെ അതിക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നു ജെ മേഴ്സിക്കുട്ടിയമ്മ കെ ശൈലജ ടീച്ചർ വീണ ജോർജ് ചിന്ത ജെറോ ആര്യ രാജേന്ദ്രൻ യു പ്രതിഭ കമല വിജയൻ വീണ വിജയൻ ഇവരെയൊക്കെ പൊതു ഇടങ്ങളിൽ വിദ്വേഷ മുദ്രാവാക്യങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നിരവധി തവണ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് കോൺഗ്രസ് സൈബർ പോരാളികളിൽ നിന്നും നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങൾ വളരെ വലുതായിരുന്നു എന്തായാലും കോൺഗ്രസ് നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ കപട രാഷ്ട്രീയം ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം ഇടതിനൊപ്പം തന്നെ നിൽക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോഴും തുടർച്ചയായ 3ാം തവണയും കോൺഗ്രസിന് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.